സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളെ പ്രതിഷേധിച്ചും അപ്രഖ്യാപിത നിയമന നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും കെ എസ് ടി യു പ്രവർത്തകർ മുഖത്ത് ധർണ നടത്തി. എ യു ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പി കെ അസീസ് ഉദ്ഘാടനം ചെയ്തു. ഇടതു സർക്കാരിന്റെ നയങ്ങൾ കേരളം നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങളെ തകർക്കുമെന്നും ഇത്തരം നീക്കങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും കെ എസ് ടി യു മുക്കം ഉപജില്ലാ കമ്മിറ്റി വിദ്യാഭ്യാസ ഓഫീസിനു മുമ്പിൽ നടത്തിയ ധർണയിൽ ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന ധർണ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി കെ അസീസ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് കെ പി ജാബിർ അധ്യക്ഷനായി, ജില്ലാ യൂത്ത് ലീഗ് ട്രഷറർ കെ എം എ റഷീദ് മുഖ്യപ്രഭാഷണവും ജില്ലാ പഞ്ചായത്ത് അംഗം പി ടി എം ഷറഫുന്നീസ പ്രമേയ പ്രഭാഷണവും നടത്തി. ജില്ലാ സെക്രട്ടറി നിസാം കാരശ്ശേരി, പി ജി മുഹമ്മദ്, കെ അബ്ദുൽ അസീസ്, വി എ റഷീദ്, ടി പി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി കെ കെ അബ്ദുൽ ഗഫൂർ, കെ വി നവാസ്, എം പി ഷമീർ അഹമ്മദ്, കെ പി അൻവർ സാലിഹ് തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. അപ്രഖ്യാപിത നിയമന നിരോധനം പിൻവലിക്കുക, തടഞ്ഞുവച്ച ക്ഷാമപത്ത അനുവദിക്കുക, സർവീസിലിരിക്കുന്ന മുഴുവൻ അധ്യാപകരെയും കേഡറ്റിൽ നിന്ന് ഒഴിവാക്കുക, ഹെഡ്മാസ്റ്റർമാരെ ഉച്ചഭക്ഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ബില്ലുകൾ പാസാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക, പാഠ്യപദ്ധതി ചട്ടക്കൂടിലെ വികല നിർദ്ദേശങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ധർണയിൽ പ്രധാനമായും ഉന്നയിച്ചത്. ന്യൂസ് ബ്യൂറോ മുക്കം.